കഴിഞ്ഞ മാസങ്ങളിൽ ഇറാൻ നിരവധി ടാങ്കറുകൾ പിടിച്ചെടുത്തതിനു ശേഷം ഗൾഫിൽ പ്രതിരോധ നില ശക്തിപ്പെടുത്താൻ യു എസ് സൈന്യം. അറേബ്യൻ ഗൾഫിൽ തങ്ങളുടെ പ്രതിരോധ നില ശക്തിപ്പെടുത്തുന്നതിന് പ്രതിരോധ വകുപ്പ് നിരവധി നീക്കങ്ങൾ നടത്തുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി പറഞ്ഞു. കഴിഞ്ഞ മാസങ്ങളിൽ വാണിജ്യ ഷിപ്പിംഗ് കപ്പലുകൾ ഇറാൻ പിടിച്ചെടുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഗൾഫ് മേഖലയിലെ പ്രതിരോധ നില ശക്തിപ്പെടുത്താൻ യു എസ് സൈന്യം പ്രവർത്തിക്കുമെന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും പട്രോളിംഗ് നടത്തുന്ന കപ്പലുകളുടെയും വിമാനങ്ങളുടെയും ഭ്രമണം വർദ്ധിപ്പിക്കുന്നതിന് പ്രാദേശിക സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് യു എസ് നേവിയുടെ ബഹ്റൈൻ ആസ്ഥാനമായുള്ള ഫിഫ്ത് ഫ്ലീറ്റ് പറഞ്ഞു. കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ അന്താരാഷ്ട്ര തലത്തിൽ പതാകയുള്ള 15 വാണിജ്യ കപ്പലുകളുടെ നാവിഗേഷൻ അവകാശങ്ങളിൽ ഇറാൻ ഉപദ്രവിക്കുകയോ ആക്രമിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. അറേബ്യൻ ഗൾഫിൽ തങ്ങളുടെ പ്രതിരോധ നില ശക്തിപ്പെടുത്തുന്നതിന് പ്രതിരോധ വകുപ്പ് നിരവധി നീക്കങ്ങൾ നടത്തും. വരും ആഴ്ചകളിൽ ഹോർമൂസ് കടലരിക്കിലെ സഖ്യകക്ഷികളുമായി ഏകോപനവും പരസ്പര പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നും കിർബി കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലരിക്കിന് ചുറ്റും പട്രോളിംഗ് നടത്തുന്ന കപ്പലുകളുടെയും വിമാനങ്ങളുടെയും ഭ്രമണം വർദ്ധിപ്പിക്കുന്നതിന് പ്രാദേശിക സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും യു എസ് നേവിയുടെ ബഹ്റൈൻ ആസ്ഥാനമായുള്ള ഫിഫ്ത് ഫ്ലീറ്റ് പറഞ്ഞു. ഇറാൻ അനധികൃതവും നിരുത്തരവാദപരവും നിയമവിരുദ്ധമായ പിടിച്ചെടുക്കലും കച്ചവടക്കപ്പലുകൾ ഉപദ്രവിക്കലും അവസാനിപ്പിക്കണം. അഞ്ചാമത്തെ ഫ്ലീറ്റിന്റെ കമാൻഡർ വൈസ് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പ്രസ്താവനയിൽ പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സേനയുടെ മേൽനോട്ടം വഹിക്കുന്ന യു എസ് മിലിറ്ററിയുടെ ഫ്ലോറിഡ ആസ്ഥാനമായുള്ള സെൻട്രൽ കമാൻഡിന്റെ വക്താവ് യു എസ് പ്രാദേശിക പങ്കാളികളുമായി ഓപ്ഷനുകൾ ചർച്ച ചെയ്യുകയാണെന്നും പറഞ്ഞു. ഞങ്ങളുടെ സഖ്യകക്ഷികളുമായി കൂടി ആലോചിച്ച ശേഷമായിരിക്കും ബലപ്രയോഗത്തെക്കുറിച്ചുള്ള ഏത് തീരുമാനവും എടുക്കുക. എല്ലാ രാജ്യങ്ങൾക്കും സുരക്ഷയും നാവിഗേഷൻ സ്വാതന്ത്ര്യവും ഉറപ്പാക്കാനുള്ള കൂട്ടായ ആഗ്രഹവുമായി പൊരുത്തപ്പെടുമെന്നും വക്താവ് പറഞ്ഞു. ഈ മാസം ആദ്യം ഗൾഫ് കടലിൽ ഇറാൻ രണ്ടാമത്തെ എണ്ണ ടാങ്കർ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഈ നീക്കങ്ങൾ. മെയ് 3 ഹോർമൂസ് കടലിലേക്കിലൂടെ കടന്നു പോകുമ്പോൾ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി പനാമ പതാക ഉയർത്തിയ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതായി യു എസ് നാവികസേന അറിയിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് ഒമാൻ ഉൾക്കടലിൽ മാർഷൽ ദ്വീപുകളുടെ പതാക ഘടിപ്പിച്ച എണ്ണക്കപ്പൽ ഇറാൻ പിടിച്ചെടുത്തിരുന്നു. വാണിജ്യ ഷിപ്പിങ്ങിനെ ഭീഷണിപ്പെടുത്തുകയും ഇടപെടുകയും ചെയ്യുന്ന നടപടികളെ അമേരിക്ക ശക്തമായി അപലപിക്കുന്നുവെന്നും മിഡിൽ ഈസ്റ്റ് ജലപാതകൾ അപകടത്തിലാക്കാൻ വിദേശ ശക്തികളെ അനുവദിക്കില്ല എന്നും കിർബി പറഞ്ഞു. ലോകത്തിലെ അസംസ്കൃത എണ്ണയുടെയും എണ്ണ ഉൽപ്പന്നങ്ങളുടെയും 1/5 ഇറാനും ഒമാനും തമ്മിലുള്ള ചോക്ക് പോയിന്റ് ആയ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അനലറ്റിക്സ് സ്ഥാപനമായ വോർടെക്സയുടെ കണക്കുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.